അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദ ലാസ്റ്റ് പ്രൊഫറ്റ് എന്ന പുസ്തകത്തിന്റെ 21-ാമത്തെ ഭാഗം വായിക്കുന്നു. 20-ാം രാവ് ബദർ യുദ്ധം. മദീനയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുസ്ലിങ്ങളിൽ നിന്നും അതോടൊപ്പം അമുസ്ലിങ്ങളിൽ നിന്നും ഒരേപോലെ ലഭിച്ച സ്വീകരണത്തിന്റെയും മുസ്ലിങ്ങൾ അവിടെ സുസംഘടിതമായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെയും വാർത്ത മക്കയിലെത്തിയിരുന്നു. അത് വിഗ്രഹാരാധകരായ ആളുകളെ ക്ഷുഭിതരാക്കുന്നു. അവിശ്വാസികളുടെ നേതാക്കളിൽ ഒരാളായിരുന്നു അബൂജഹൽ, ഇസ്ലാമിന്റെ കൊടിയ ശത്രു. മുസ്ലിങ്ങൾ മക്കയിൽ ഉണ്ടായിരുന്ന കാലത്ത് അവരെ പ്രയാസപ്പെടുത്തുന്നതിനു വേണ്ടി നിന്ദ്യമായ എല്ലാ മാർഗങ്ങളും കൈക്കൊണ്ട വ്യക്തിയാണ്. ഇപ്പോൾ മുസ്ലിങ്ങൾ സ്ഥലം വിട്ടപ്പോൾ അയാളും കൂട്ടുകാരും ചേർന്ന് മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ചെന്ന് അവരെ ആക്രമിക്കുന്നു. ഒട്ടേറെ മുസ്ലിങ്ങൾ അവർ കൊന്നൊടുക്കുന്നു. പലപ്പോഴും അവരെ തടവുകാരായി പിടിച്ച് മക്കയിൽ കൊണ്ടുവന്ന് പീഡിപ്പിക്കുന്നു. ആക്രമിക്കാൻ അടുത്തൊന്നും ആരുമില്ലെങ്കിൽ പ്രാകൃതരായ ഈ അവിശ്വാസികൾ മരങ്ങൾക്കും വിളകൾക്കും തീ കൊളുത്തും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അബൂജഹലിന് ഒരു ഉദ്ദേശമുണ്ടായിരുന്നു. ദൂരം സ്ഥിതിഗതികളിൽ മാറ്റമുണ്ടാക്കിയിട്ടില്ല എന്ന് മുഹമ്മദ് മനസ്സിലാക്കണം. മദീനയിലേക്ക് പോയി കഴിഞ്ഞുവെങ്കിലും അത് മുഹമ്മദിനെയും ഇസ്ലാമിനെയും നശിപ്പിക്കാൻ താൻ തനിക്ക് ആവുന്നതൊക്കെ ചെയ്യുമെന്നും നിരന്തരമായ ഈ ആക്രമണങ്ങൾ തങ്ങൾ ആഗ്രഹിച്ച മട്ടിൽ സമാധാനത്തോടെ ജീവിക്കാൻ പ്രവാചകനെയും അനുയായികളെയും അനുവദിച്ചില്ല മോളെ. അനുയായികളെ പിടികൂടുകയും കൊല്ലുകയും ചെയ്യുന്നു. അവരുടെ കൃഷി നശിപ്പിക്കുന്നു. അയൽ ഗോത്രങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു തുടങ്ങി. മുസ്ലിങ്ങൾക്ക് മക്കയിലെ അവിശ്വാസികളിൽ നിന്ന് രക്ഷ ലഭിക്കുന്നില്ല. അതിനാൽ മുസ്ലിങ്ങളായി മാറാൻ അവർ ഭയപ്പെട്ടു. ഓരോ ദിവസവും കഴിയുംതോറും സാഹചര്യം വഷളാവുന്നു. മദീനയിൽ മതസ്വാതന്ത്ര്യം ലഭിക്കുമെന്നും അവിടെ സമാധാനത്തോടെ ജീവിക്കാനാവുമെന്നും കരുതിയാണ് പ്രവാചകനും അനുചരന്മാരും സ്വന്തം ജന്മസ്ഥലം വിട്ടുപോകുന്നത്. പ്രവാചകന് യുദ്ധം ചെയ്യുന്നതിനോട് വെറുപ്പായിരുന്നു. എങ്കിലും ഒരു പരിഹാരം കണ്ടെത്തണമായിരുന്നു മുഹമ്മദ് നബിക്ക്. അവിശ്വാസികൾ ആക്രമണം അവസാനിപ്പിക്കാത്ത പക്ഷം സ്വയം സുരക്ഷ നേടാൻ താൻ നിർബന്ധിതനാവുമെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നു. ശരിയായ യുദ്ധത്തിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ആഗ്രഹിച്ചില്ല. മറിച്ച് തന്റെ ജനങ്ങൾക്കിടയിൽ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ എല്ലായ്പ്പോഴും ഏറ്റവും അധികം പ്രയത്നിച്ച മഹാനാണ് പ്രവാചകൻ. സമാധാന സ്ഥാപകൻ എന്നാണ് നബി തങ്ങൾ അറിയപ്പെട്ടത്. വിശുദ്ധ ഖുർആൻ യുദ്ധം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഖുർആൻ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാടുക, പക്ഷേ അക്രമികളാവരുത്. അക്രമികളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല. മുസ്ലിങ്ങളെ മുച്ചൂടും നശിപ്പിക്കുന്നതിൽ അവിശ്വാസികൾ എല്ലാ പ്രയത്നങ്ങളും കേന്ദ്രീകരിച്ചു. അതിനാൽ സ്വയം രക്ഷയ്ക്കു വേണ്ടി മുസ്ലിങ്ങൾ ആയുധമെടുക്കേണ്ടി വരികയാണ് ഉണ്ടായത്. സൈന്യത്തെ സംഘടിപ്പിക്കുവാനുള്ള പണമൊന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്റെ അനുയായികളെ രക്ഷാമാർഗങ്ങൾ അഭ്യസിപ്പിക്കാൻ പ്രവാചകർ ശ്രമിച്ചു. അതുവഴി തന്നെയും കൂട്ടുകാരെയും അത്ര എളുപ്പത്തിൽ തകർക്കാനാവുകയില്ല എന്ന് അവിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കാനെങ്കിലും സാധിക്കും. അത്ര തന്നെ, അക്കാലത്ത് മക്കയിൽ നിന്ന് കൊല്ലം തോറും ചരക്കുകളുമായി ഒരു കച്ചവട സംഘം സിറിയയിലേക്ക് പോകുന്ന പതിവുണ്ട്. മക്കയിലെ അവിശ്വാസികളാണ് ഈ കച്ചവടം ചെയ്തു പോകുന്നത്. ഈ സംഘത്തിന്റെ തലവൻ അക്കൊല്ലം അബൂസുഫിയാനായിരുന്നു. മക്കയിലേക്ക് മടങ്ങുമ്പോൾ ഒരു കാര്യം അബൂസുഫിയാൻ മനസ്സിലാക്കി. താൻ സഞ്ചരിക്കുന്ന നിരത്ത് കടന്നുപോകുന്നത് മദീനയുടെ അടുത്തുകൂടെയാണ്. അബൂജഹലും കൂട്ടരും നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് പകരം വീട്ടാൻ വേണ്ടി തങ്ങളുടെ കച്ചവട സംഘത്തെ മുസ്ലിങ്ങൾ ആക്രമിക്കുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു. ഇങ്ങനെ കണക്കുകൂട്ടി അയാൾ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു ദൂതനെ മക്കയിലേക്ക് അയക്കുന്നു. അതേസമയം മദീനയുടെ അടുത്തുകൂടെ കടന്നു പോകേണ്ടതില്ലാത്ത ഒരു മറുവഴിയിലൂടെ സഞ്ചരിക്കാൻ അയാൾ തീരുമാനിക്കുകയും ചെയ്തു. അബൂസുഫിയാന്റെ ദൂതൻ മക്കയിലെത്തുന്നു. അയാളുടെ അഭ്യർത്ഥന കേട്ട മക്കാനിവാസികൾ ആയുധമെടുക്കാൻ തീരുമാനിച്ചു. മക്കയിലെ ഏതാണ്ട് എല്ലാ കുടുംബങ്ങൾക്കും ഈ കച്ചവട സംഘം തിരിച്ചുകൊണ്ടുവരുന്ന ചരക്കുകളിൽ താല്പര്യമുണ്ടായിരുന്നു. ആ ചരക്കുകൾ സംരക്ഷിക്കേണ്ടത് അവരുടെ എല്ലാവരുടെയും ആവശ്യമായിരുന്നു. താമസമൊന്നും കൂടാതെ 1000 പേരടങ്ങുന്ന സൈന്യം യുദ്ധത്തിന് പോകാൻ തയ്യാറായി. 100 പേർ കുതിരപ്പുറത്തും ബാക്കിയുള്ളവർ ഒട്ടകപ്പുറത്തോ കാൽനടയായോ. ഇപ്രകാരമായിരുന്നു പോക്ക്. എല്ലാവരും ആയുധ സജ്ജരാണ്. അവർ മദീനയുടെ നേരെ പുറപ്പെട്ടു. അബൂസുഫിയാന്റെ കച്ചവട സംഘം ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്ന് വഴിമധ്യേ അവർക്ക് വിവരം കിട്ടിയിരുന്നു. ചരക്കുകൾ സുരക്ഷിതമാണ് എന്നതിനാൽ അവരോട് മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ അബൂസുഫിയാൻ ഉപദേശിക്കുകയും ചെയ്തു. എന്നാൽ അബൂജഹൽ യാത്ര തുടരാൻ നിർബന്ധിക്കുകയാണ് ചെയ്തത്. അവർ മദീനയുടെ പ്രാന്തപ്രദേശത്ത് ഏകദേശം 150 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ബദർ എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു.
മദീനയുടെ ചുറ്റുവട്ടത്ത് താമസിക്കുന്ന ഗോത്രവർഗക്കാർക്ക് തങ്ങളുടെ ശക്തി കാണിച്ചു കൊടുക്കുകയായിരുന്നു അയാളുടെ ഉദ്ദേശം. അബൂജഹൽ ഇതുകൂടി പറഞ്ഞു, മുഹമ്മദും അനുയായികളും ഇവിടെ എത്തുകയാണെങ്കിൽ അവരെ മുഴുവനും ഞങ്ങൾ നശിപ്പിക്കും. എന്താണ് സംഭവിക്കുന്നത് എന്ന വിവരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കിട്ടിയിരുന്നു. അങ്ങനെ ബദറിലേക്ക് നീങ്ങാനുള്ള അവിശ്വാസികളുടെ ഉദ്ദേശം നബി തങ്ങൾ അറിയുന്നു. പ്രവാചകൻ തന്റെ കൂടി ആലോചനാ സമിതി വിളിച്ചുകൂട്ടുന്നു. മുഹാജിറുകളുടെയും അനുസ്വാറുകളുടെയും പ്രതിനിധികൾ സമിതിയിൽ ഉണ്ടായിരുന്നു. ആദ്യം സംസാരിച്ചത് മുഹാജിറുകളാണ്. പ്രവാചകനോടൊപ്പം ബദറിലേക്ക് പോകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പറഞ്ഞു. അവരിൽപ്പെട്ട മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അല്ലാഹു കൽപ്പിക്കുന്നതിനനുസരിച്ച് മുന്നോട്ടു പോവുക. ഞങ്ങൾ എപ്പോഴും അങ്ങയുടെ കൂടെ ഉണ്ടാവും. അല്ലാഹുവാണ് ഞങ്ങളുടെ സാക്ഷി. ഇസ്രായേലികൾ മൂസാ നബിയോട് പറഞ്ഞതുപോലെ നീയും നിന്റെ ദൈവവും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങൾ ഇവിടെ കാൽ കുത്തിയിരുന്നു കൊള്ളാം എന്ന് ഞങ്ങൾ പറയുകയില്ല. പ്രവാചകരെ, ഞങ്ങൾ തങ്ങൾക്കും തങ്ങളുടെ നാഥനുമൊപ്പമുണ്ട്. അവരോട് പോരാടുക, ഞങ്ങൾ നിങ്ങളുടെയും തങ്ങളുടെയും നാഥന്റെയും ഒപ്പം ഉണ്ടാവും. അനസ്വാറുകളും അതേ അഭിപ്രായക്കാരായിരുന്നു. അവരുടെ നേതാവായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്ന് നബിയോട് പറഞ്ഞു, ഞങ്ങൾ തങ്ങളെ വിശ്വസിച്ചു, സത്യം അംഗീകരിച്ചു. തങ്ങൾക്ക് അയച്ചു കിട്ടിയ വേദഗ്രന്ഥമായ ഖുർആൻ പരമസത്യമാണെന്ന് ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങ് പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുമെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അലംഘ്യമമായ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അങ്ങ് അങ്ങുദ്ദേശിക്കുന്നത് പോലെ മുന്നോട്ട് പോവുക. ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട്. അങ്ങയെ അയച്ചത് ആരാണോ അവൻ തന്നെ സത്യം. കടലിലേക്ക് ഇറങ്ങാനാണ് അങ്ങ് പറയുന്നത് എങ്കിൽ കടലിലേക്ക് ഇറങ്ങാൻ ഞങ്ങൾ ഉണ്ടാവും. ആരും പിറകിൽ അവശേഷിക്കുകയില്ല. നമ്മുടെ ശത്രുക്കളുടെ കൈകളാൽ നാളെ ഞങ്ങൾക്ക് എന്തു തന്നെ സംഭവിച്ചാലും അത് സഹിക്കാൻ ഞങ്ങൾക്ക് സമ്മതമാണ്. കാരണം യുദ്ധത്തിൽ ഞങ്ങൾ ക്ഷമയും കൂട്ടായ്മയിൽ സത്യസന്ധതയും പുലർത്തും. ഒരുപക്ഷെ ഞങ്ങളിൽ നിന്ന് അല്ലാഹു അങ്ങേക്ക് കൺകുളിർക്കുന്ന ചിലതെല്ലാം കാണിച്ചു തരും. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ അങ്ങ് ഞങ്ങളെ മുന്നോട്ട് നയിച്ചാലും. അനുയായികളുടെ ആത്മാർത്ഥതയിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വളരെയധികം മതിപ്പ് തോന്നി മോളെ. പ്രവാചകന്റെ മുഖം ആനന്ദത്താൽ പ്രകാശിച്ചു, മനസ്സിൽ സന്തോഷം നിറഞ്ഞു. മുസ്ലിം സൈന്യം ബദറിന് നേരെ നീങ്ങി. അവരുടെ എണ്ണം കുറവായിരുന്നു, 313 പേർ. മിക്ക ആളുകളിലും യുദ്ധം ചെയ്ത് പരിചയമില്ലാത്ത യുവാക്കളായിരുന്നു. ആരുടെ പക്കലും ആവശ്യത്തിന് ആയുധമില്ല. അവർ നേരിടാൻ പോകുന്നത് യുദ്ധസജ്ജരും അനുഭവ സമ്പത്തുടങ്ങിയവരുമായ 1000 പേരടങ്ങുന്ന മഹാസൈന്യത്തെയാണ്. ആ രാത്രിയിൽ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹായം അഭ്യർത്ഥിച്ചു. രാത്രി മുഴുവൻ പ്രവാചകൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥന അവസാനിപ്പിച്ചത് ഇങ്ങനെ മുഴിഞ്ഞുകൊണ്ടാണ്, അല്ലാഹുവേ, അവിശ്വാസികൾ അവരുടെ കൂട്ടുകാരെ സംഘടിപ്പിച്ചു വന്നിട്ടുള്ളത് നിന്റെ ദൂതനെ പരലോകത്തേക്ക് അയക്കാനാണ്. ഞങ്ങൾക്ക് നിന്റെ സഹായം ആവശ്യമാണ്. നീ വാഗ്ദത്തം ചെയ്ത സഹായം. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംഘം നശിച്ചുപോയാൽ നിന്നെ ആരാധിക്കാൻ ഇവിടെ ആരും തന്നെ അവശേഷിക്കുകയില്ല. ആദ്യം ഇങ്ങോട്ട് ആക്രമിക്കപ്പെടുന്നില്ലെങ്കിൽ ആക്രമണം നടത്തരുത് എന്ന് തന്റെ അനുയായികൾക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിരുന്നു. അവിശ്വാസികൾ കാത്തിരുന്നു. ഒടുവിൽ അറബികളുടെ ആചാരം അനുസരിച്ച് അവരുടെ 3 വീരന്മാരെ വിളിക്കപ്പെട്ടു. ഉത്തുബത്ത് ബിൻ റബീഅ, ഷൈബത്ത് ബിൻ റബീഅ, വലീദത്ത് ബിൻ ഉത്തുബത്ത് എന്നിവരായിരുന്നു ഈ വീരന്മാർ. തങ്ങളുടെ 3 പേരെ അവരുമായി ദ്വന്ദ്വയുദ്ധത്തിന് അയക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മുസ്ലിങ്ങൾക്ക് സൂചന നൽകി. അനുസ്വാറുകളിൽപ്പെട്ട 3 പേർ മുന്നോട്ട് വന്നു. എന്നാൽ അവിശ്വാസികൾക്ക് വേണ്ടത് മുഹാജിറുകളായ 3 പേരെയായിരുന്നു. ഷൈബത്തുമായി പൊരുതാൻ തന്റെ പിതൃ സഹോദരൻ ഹംസയെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത്. ഉത്തുബത്തിനോട് പോരാടാൻ ഉബൈദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവും വലീദിനോട് പൊരുതാൻ അലി റളിയല്ലാഹു അൻഹുവിനെയും തിരഞ്ഞെടുത്തു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 3 മുസ്ലിം പടയാളികളും അവിശ്വാസികളായ അവരുടെ എതിരാളികളെ തോൽപ്പിച്ചു. പിന്നീട് യുദ്ധം തുടങ്ങി. സർവശക്തിയും ഉപയോഗിച്ച് മുസ്ലിങ്ങൾ ധൈര്യപൂർവ്വം യുദ്ധം ചെയ്തു. ജയം അല്ലെങ്കിൽ മരണം എന്നവർക്കറിയാമായിരുന്നു. മരിക്കാൻ വേണ്ടിയാണ് അവർ പൊരുതിയത്. അവർ പോരാട്ടത്തിൽ ജയിച്ചു. അങ്ങനെ അവർ ജീവിതം കൈവരിച്ചു. ആദ്യത്തെ ആക്രമണത്തിൽ 14 മക്ക നേതാക്കളിൽ 11 പേരും കൊല്ലപ്പെട്ടു. അബൂജഹലും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. നേതാക്കന്മാരുടെ മരണം അവിശ്വാസികളെ ഭയചകിതരാക്കി. അവർ യുദ്ധക്കളത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ തുടങ്ങി. അവിശ്വാസികളുടെ മേൽ മുസ്ലിങ്ങൾ വിജയം നേടി. എണ്ണത്തിൽ കുറവാണെങ്കിലും സത്യത്തിന് വേണ്ടി ഭയരഹിതമായി പോരാടുകയായിരുന്നു അവർ.
ഈ യുദ്ധത്തിൽ 70 അവിശ്വാസികളും 14 മുസ്ലിങ്ങളുമാണ് കൊല്ലപ്പെട്ടത്. ഖബറുകൾ കുഴിക്കാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി സല്ലമ അനുയായികളോട് ആവശ്യപ്പെട്ടു. ഈ ഖബറുകളിൽ മരിച്ചവരെ അടക്കം ചെയ്തു. പ്രിയപ്പെട്ട മോളെ ഫാത്തിമ, അങ്ങനെ നിശ്ചയദാർഢ്യത്തിന്റെ ഉടമകളായ ചെറിയ ഒരു കൂട്ടം ആളുകൾ വലിയ ഒരു സൈന്യത്തിന് മേൽ വിജയികളായി. അന്തിമമായി വിജയിക്കുന്നത് സത്യമാണെന്ന് നീ കണ്ടുവല്ലോ. അവസാനം എത്ര അകലെയാണെങ്കിലും വിദൂരഭാവിയിൽ നന്മ തിന്മകളുടെ മേൽ വിജയം നേടുക തന്നെ ചെയ്യും. സ്വാതന്ത്ര്യം അടിമത്തത്തിനുമേൽ വിജയം നേടുന്നതുപോലെ. 21-ാമത്തെ ഭാഗം അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും.